അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, സദ്യയിൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള പുളിഞ്ചിയാണ്. ഈ ഒരു പുളിഞ്ചി എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇത് മൂന്നും ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ സാധാ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാറ്. അങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവും കേട്ടോ. അതിന് പകരം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു പുളിഞ്ചി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷം ഞാനത് മൂന്നും കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാൻ. ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം പുളി കുതിർത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ എന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 8 പീസ് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ 8 പീസ് ശർക്കരയും ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഫുള്ളായതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ശർക്കര അങ്ങ് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ശർക്കരയൊക്കെ അങ്ങ് മെൽറ്റായിട്ട് പുളിവെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവാനുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ നമ്മുടെ പുളിഞ്ചി റെഡിയായി കിട്ടും. പുളിഞ്ചി ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതെന്താന്ന് വെച്ചാൽ പുളിഞ്ചി ഇരിക്കുംതോറും അതിൻ്റെ ആ ഒരു തിക്നെസ്സും കൂടി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതിൽ നിന്നും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ടൈം ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.